ഹായ് ഞാൻ അഷ്റഫ് മലയിൽ ഇന്നും രാവിലെ നിങ്ങൾ എഴുന്നേറ്റ് വന്നിട്ട് അമ്മയോടോ ഭാര്യയോടോ പെങ്ങളോടോ ചോദിച്ചിട്ടുണ്ടാവാം അമ്മേ എവിടെയാണ് എൻ്റെ ടൂത്ത്പേസ്റ്റ് അല്ലെങ്കിൽ എടി എവിടെയാണ് എൻ്റെ തോർത്തുമുണ്ട് പെണ്ണെ ഒരു ബ്രഷൊന്ന് കാണിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞ് നിരന്തരമായിട്ട് നമ്മൾ രാവിലെ ഭാര്യയോടോ നമ്മുടെ വീട്ടുകാരെ ശല്യപ്പെടുത്തേണ്ടിയിരിക്കും. രാവിലെ വല്ല അടുക്കളയിൽ പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ ഇവർക്ക് ഇത് കിട്ടുമ്പോൾ തന്നെ അവർക്കൊരു തരം കിറുക്കാൻ നിങ്ങളോട് തോന്നുക. അത് കഴിഞ്ഞ് ഇത്തരം മറവികൾ നമ്മുടെ ജീവിതത്തിൽ പല ആൾക്കാർക്കും സംഭവിക്കാറുണ്ട്. ഉദാഹരണത്തിന് കണ്ണട കണ്ണിൽ വെച്ച് തിരയുന്ന എത്രയോ ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. മാത്രമല്ല ഒരു കൊടയുമായി മഴ പെയ്യുന്ന നേരത്ത് ഒരു കൊടയുമായി നമ്മൾ വീട്ടിൽ നിന്ന് അങ്ങാടിയിലേക്ക് പോവാണ്. അങ്ങാടിയിൽ സ്വറ പറഞ്ഞു, വർത്തമാനം പറഞ്ഞു, എല്ലാം കഴിഞ്ഞു, മഴ തോർന്നു, ഒരു അരമണിക്കൂർ കഴിഞ്ഞു, എല്ലാം ആ ഹാങ് ഓവറിൽ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് നടക്കുന്ന നേരത്ത് വീട്ടിലെത്തിയാലായിരിക്കും ഭാര്യ ചോദിക്കുക, ഏഴ് മനുഷ്യ കൊട എവിടെയാ? അപ്പോഴാണ് കൊടയെക്കുറിച്ച് ചിന്തിക്കുന്നത്, ശരിയല്ലോ കൊട ആ കടയിൽ വെച്ചിട്ടുണ്ട് എന്ന് നമ്മൾ പറയുന്ന നേരത്ത് ഭാര്യയുടെ ഒരു കമൻറ്റ് കൂടി വരാം, ആകെ കുട്ടിക്ക് നാളെ സ്കൂളിൽ പോകാനുണ്ടായിരുന്ന ഒരു കൊടയാ അതുകൂടി നശിപ്പിച്ചല്ലോ എന്ന് നമ്മളോട് ഭാര്യ പറയുമ്പോഴാണ് നമ്മൾ നമ്മുടെ മറവിയെക്കുറിച്ച് ചിന്തിക്കുന്നത്. ചില ആളുകൾ സ്കൂട്ടർ ബൈക്കിൽ കീയുമായി ഓഫീസിൽ പോകുമ്പോൾ ബൈക്ക് ഓഫീസിലെ വർക്കുകളൊക്കെ കഴിഞ്ഞ് നേരെ ബൈക്കിനടുത്ത് എത്തുമ്പോൾ കീ കാണാനുണ്ടാവില്ല, കീ കിടന്ന് തിരയും. നമ്മൾ തൊട്ടടുത്തുള്ളവർക്ക് ഫോൺ വിളിക്കും, സഹപ്രവർത്തകരോട് അന്വേഷിക്കും, എല്ലാവരോടും ചോദിക്കുമ്പോഴും കീ നമുക്ക് കിട്ടില്ല. അവസാനം ഒടുക്കം ലിഫ്റ്റ് കയറി വീണ്ടും ഓഫീസിൽ കയറി കഴിഞ്ഞാൽ ഓഫീസിലെത്തുമ്പോൾ കീ അവിടെ സുരക്ഷിതമായിട്ടുണ്ടാവും, നമ്മൾ വീണ്ടും പോകുന്നു. എത്രയോ സമയം നമ്മൾ ഈ വിഷയത്തിൽ നഷ്ടപ്പെടുത്തുന്നു. ഒന്ന് നോക്കിക്കേ, നമ്മുടെ ചില അമ്മമാർ നോക്കണേ, ഭക്ഷണം പാചകം മുഴുവൻ ചെയ്തതിന് ശേഷം ഒരു സംശയമുണ്ട്, എടിയെ ഇതൊന്ന് നോക്കിക്കേ ഞാൻ ഉപ്പിട്ടോ ഇല്ലേ എന്ന് ഓർമ്മയില്ല. കാരണം ഉപ്പിട്ടോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ പോലും നമുക്ക് മറക്കുകയാണ്. അമ്മ ചിലപ്പോൾ രാവിലെ കുട്ടിയെ സ്കൂളിൽ കൊണ്ടയക്കുന്ന നേരത്ത് സ്കൂൾ ബസ് വന്നിട്ടുണ്ട് തിരക്ക് പിടിച്ച സമയം, ആ സമയത്തായിരിക്കും ഓടി വന്ന് മകനോടോ മകളോടോ പറയുന്നു, എടി ഇന്ന് ഷൂ എവിടെ വെച്ചേ, സമയമില്ലാത്ത സമയത്ത് ഷൂ കാണാനില്ല, ഷൂ ഇന്നലെ വെച്ച ഷൂ കാണാനില്ല. അപ്പോൾ വീണ്ടും നമ്മുടെ ദേഷ്യം പ്രകടിപ്പിക്കുന്നു, നമ്മൾ ആ മറവിയെ കൂടും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ ഓഫീസ് പോയി ഇൻ്റർവൽ ടൈമിലായിരിക്കാം ഓഫീസിൽ ബാത്റൂമിലൊന്ന് പോയി തിരിച്ചു വരുമ്പോൾ പാൻസിൻ്റെ ഷിബിട്ടിട്ടുണ്ടാവില്ല, ആ സിബിടാത്ത സമയത്തായിരിക്കാം നമ്മൾ തിരിച്ച് നമ്മുടെ സഹപ്രവർത്തകർ എത്തുമ്പോൾ അവരിങ്ങനെ മുഖം പൊത്തിച്ച് ഉമ്മ ചിരിച്ചുകൊണ്ടിരിക്കും, ഒരു തരം ആക്കിയ ചിരി. ആ ചിരി കാണുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തോ ഒരു പന്തികേടുണ്ടെന്ന്. ഈ പന്തികേടാണ് നമ്മുടെ മറവിയുടെ ഫലമാണ് നമ്മൾ തിരിച്ചറിയുന്നത്. ഇത്രയൊക്കെ പറഞ്ഞത് നമ്മളൊക്കെ മറവിയുള്ളവരായി, ഇത്തരം മറവിയുള്ളാൻ കാരണം നമ്മൾ കുറച്ച് ജീവിതത്തെ സീരിയസ് ആയി കാണുന്നവരാണ്, ചില ഇതിനപ്പുറത്തുള്ള വലിയ ചിന്തകൾ എപ്പോഴും നമ്മൾ അലട്ടുന്നവരാണ്. അതുകൊണ്ട് തന്നെ ചെറിയ കാര്യങ്ങളിലേക്ക് നമുക്ക് ശ്രദ്ധ പഠിക്കാൻ പറ്റുന്നില്ല. ഒന്ന് പറയാം പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇങ്ങനെ ചെയ്യാലോ, നമ്മുടെ ചെറിയ ഈ തെറ്റുകൾ, ചെറിയ ചെറിയ മറവുകൾ നമുക്ക് തിരുത്താൻ പറ്റിയാൽ ഭാര്യയുടെ പ്രാക്ക് രാവിലെ തന്നെ കേൾക്കണ്ട, അല്ലെങ്കിൽ പെങ്ങളുടെയും അമ്മയുടെയും മറ്റുള്ള ചെറിയ തെറിവിളികൾ നമുക്ക് സഹിക്കാതിരിക്കാം. നമ്മുടെ കൂട്ടുകാരിയുടെ നമ്മുടെ മുഖം പൊത്തിച്ചിരിക്കലും ആക്കിക്കാണിക്കലും നമുക്ക് ഇല്ലാതിരിക്കാം. അതുകൊണ്ട് നമ്മുടെ തെറ്റുകൾ, നമ്മുടെ ചെറിയ മറവികൾ നമുക്ക് തിരുത്താം. ഇത് സുഖമുള്ള ഒരു നല്ല ചിന്തയാവട്ടെ, ഈ ചെറിയ ഒരു പുതിയ നന്മയാവട്ടെ. ഇത്തരം ചെറിയ ചിന്തകൾ, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ മറവികൾ, ചെറിയ ചിന്തകൾ, പാകപ്പിഴവുകളെക്കുറിച്ച് ഉണർത്തുന്ന വീഡിയോയുമായി വീണ്ടും ഞാൻ വരാം.